ജീവപര്യന്തം തടവിൽ കഴിയുന്ന റിപ്പർ ജയാനന്ദന്റെ പുസ്തകം പുലരി വിരിയും മുൻപേ പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനത്തിനായി കോടതി 2 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പാണ് പ്രകാശനം നിർവഹിച്ചത്. വിയൂരിൽ അതീവ സുരക്ഷാ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടയിലാണ് പുലരി വിരിയും മുൻപേ എന്ന പുസ്തകം റിപ്പർ ജയാനന്ദൻ എഴുതിയത്. ജയാനന്ദന്റെ മകളുടെ ഭർത്തൃപിതാവും പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന KP രാജഗോപാലിനാണ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പുസ്തകം കൈമാറിയത്. ജയിലിൽ നിന്നൊരാൾ പുസ്തകം എഴുതുന്നത് അത്ര പുതുമയല്ല. പക്ഷേ ജയാനന്ദന്റെ പുസ്തകം അത്ര സാധാരണ പുസ്തകമായി കാണാനാകില്ലെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. എവരി സെയിന്റ് ഹാസ് എ പാസ്റ്റ് ആൻഡ് എവരി സിന്നർ എ ഫ്യൂച്ചർ. ടു ദാറ്റ് കാറ്റഗറി ഐ ഹോപ്പ് ഹി ബിലോങ്സ്. ഫ്രം ഹിസ് ഇൻകാർസറേഷൻ ഇൻ ദ ജയിൽ ഫോർ സെവറൽ ഇയേഴ്സ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ഹി ഹാസ് അണ്ടർഗോൺ എ ട്രാൻസ്ഫോർമേഷൻ വിച്ച് ഇൻഡ്യൂസ്ഡ് ഹിം ടു റൈറ്റ് ദിസ് ബുക്ക്. അതർവൈസ് ഹി വിൽ നോട്ട്. അഭിഭാഷക കൂടിയായ മകൾ കീർത്തിയുടെ നിയമപോരാട്ടത്തിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു ചടങ്ങിന് ജയാനന്ദന് അവസരം ലഭിച്ചത്. കൊലക്കേസിൽ കുറ്റാരോപിതനായി ജീവപര്യം തടവിൽ കഴിഞ്ഞ ഫ്രാൻസിലെ ഹെൻറി ഷാരിയറിന്റെ ആത്മകഥയാണ് പുലരി വിരിയും മുൻപേ എന്ന തന്റെ പുസ്തകത്തിന് പ്രചോദനമായതെന്ന് ജയാനന്ദൻ പറഞ്ഞു. ആദ്യത്തെ കുറേ വർഷം ജയിൽ ജീവിതത്തിൽ എന്നെ കേൾക്കാനോ എന്നെ ഒന്ന് മനസ്സിലാക്കാനോ ആരും തയ്യാറില്ലാത്ത കുറേ വർഷങ്ങളായിരുന്നു. ഇപ്പോഴും ഫുള്ള് വായനയും എഴുത്തും അല്ലാതെ വേറെ പരിപാടി എനിക്കില്ല. ഇനി തുടർന്ന് എൻ്റെ ജീവിതാവസാനം വരെ എഴുതാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5 കൊലപാതക കേസിൽ 2 എണ്ണത്തിലാണ് റിപ്പർ ജയാനന്ദൻ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത്. 3 കേസിൽ വെറുതെ വിട്ടു. മീഡിയ വൺ, കൊച്ചി. അംഗൻവാടി കുരുന്നുകളുടെയും വയോജനങ്ങളുടെയും കലോത്സവത്തിനൊപ്പം വികസന പരിപാടികളും സംഘടിപ്പിച്ച് വേറിട്ട ആശയം അവതരിപ്പിച്ചിരിക്കുകയാണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രായഭേദമന്യേ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. അംഗനവാടി വയോജന കലോത്സവം ഹരിതം പ്രകൃതിയും ഞാൻ സ്ത്രീ എന്നിങ്ങനെ 2023-24 സാമ്പത്തിക വർഷത്തെ വിവിധ പദ്ധതികൾ ഏകോപിപ്പിച്ചുകൊണ്ടായിരുന്നു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വേറിട്ട മാതൃക അവതരിപ്പിച്ചത്. കലബില ചന്തം എന്ന പേരിൽ അരങ്ങേറിയ അംഗനവാടി കലോത്സവത്തിനൊപ്പം വയോജന കലോത്സവം കൂടി ചേർന്നതോടെ അത് കാഴ്ചക്കാരിലും കൂടുതൽ ആവേശമുയർത്തി. ആദ്യമായിട്ടായിരിക്കാം അംഗനവാടി കുട്ടികളെയും അവരുടെ കലോത്സവവും വയോജനങ്ങളുടെ കലോത്സവവും സ്ത്രീകളെയും നാനാ മേഖലയിലെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പദ്ധതി ഇവിടെ നിന്ന് ഉദയം ചെയ്യുകയാണ്. ഈ നാടിന് മാതൃകയായി എല്ലാവർക്കും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ആനന്ദ ഗ്രാമമാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാട് പഞ്ചായത്ത് ഭരണസമിതി ആദ്യ നാളുകൾ ഉയർത്തിയത്. ശുചിത്വം, ഹരിതം എന്നീ ആശയങ്ങൾ പഞ്ചായത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹരിതം പ്രകൃതീയം എന്ന പേരിൽ സമൂഹ ഗാനവും നാടിനായി സമർപ്പിച്ചു. പഞ്ചായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് കൂടുതൽ മുൻതൂക്കം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിക്കുന്ന പദ്ധതി ഞാൻ സ്ത്രീയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മീഡിയ വൺ, തിരുവനന്തപുരം.